ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഞങ്ങൾ ദേണ്ട നാട്ടിൽ വന്ന് നാട്ടിലെ വീഡിയോ ആണ്. മമ്മി ഇരിക്കുന്നത്, പിള്ളേരിരിക്കുന്നത്. അപ്പം ഇന്നലെ വൈകിട്ട് വന്ന് ഇന്ന് ഞങ്ങൾ ചുമ്മാ കോട്ടയം വരത്ത് പോവാ. ചുമ്മാ അല്ല, ഒന്ന് ബാഗിലൊക്കെ പോകണം. പിന്നെ മോനെ മലയ്ക്ക് കൊണ്ടുപോകുന്നു, അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പം അങ്ങനെയായിട്ട് ഞങ്ങൾ കോട്ടയത്ത് വന്നതാണ്. ഈശ്വര, കോട്ടയത്ത് വന്നപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇത് എന്തോ ജാഥയും കുറേ ഘോഷയാത്ര പോലെ ഒക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ച സമയത്ത് ഇറങ്ങിയതും അങ്ങനെ കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ട് പോയി. കുറേ ചേച്ചിമാരൊക്കെ നല്ല ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നുള്ളവർ ഓരോരോ കളർ യൂണിഫോം പോലെ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയുള്ള നല്ല ഡ്രസ്സായിരുന്നു കാണാൻ. എന്തോ സഹകരണ ബാങ്കിൻ്റെ എന്തോ തൊഴിലാളികളുടെ എന്തോ ആയിരുന്നു അറിഞ്ഞത്. അങ്ങനെ ഇത് ഒത്തിരി നേരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ വേണ്ട ഇവിടെ തുണി എടുക്കാനായിട്ട് വന്ന്. നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അതിൻ്റെ ആവശ്യമായിട്ട് കുറച്ച് ഡ്രസ്സ് തുണിയൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ മലയ്ക്ക് പോകുന്നതിന് അവർക്കുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കട്ടെ, ഷേക്കൊക്കെ കുടിക്കട്ടെ. ഇവിടെ ഞങ്ങൾ വേണ്ട ഇവിടെ ബേക്കറി വന്ന് ഇത്തവണ പിസ്തയുടെ ഷേക്കാണ് കഴിച്ചത്. അപ്പം നമുക്ക് അവിടെ ഒരു കടയിൽ ഇങ്ങനെയുള്ളത് കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഉള്ളിത് അവിടെ ഇങ്ങനെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഷേക്കുകളും ഇത്രയും സംഗതികളൊന്നും കിട്ടത്തില്ല. നാട്ടിൽ എപ്പോഴും വരുമ്പോൾ വിചാരിക്കും എന്താ നാട്ടിൽ കുറേ ഉണ്ടല്ലോ. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ചേട്ടനൊരു സോഡ ലൈം ആണ് എടുത്തത്, പക്ഷേ അത് ചേട്ടന് കുടിക്കാൻ പറ്റില്ല, അത് എത്താൻ ഞങ്ങൾ പിടിച്ച് തീർത്തത്. നാട്ടിലാണ് എപ്പോഴും എല്ലാ പ്രാവശ്യം വരുമ്പോൾ വിചാരിക്കും പുട്ട് ഐസ്ക്രീം തിന്നിട്ടോ, പക്ഷേ ഉണ്ടല്ലോ ഇത്തവണ ഞങ്ങൾക്ക് അത് പറ്റിയില്ല. അതുപോലെ തന്നെ എന്താ ഈ കിഴി പൊറോട്ട, പിന്നെ വേറെ എന്തൊക്കെയോ കുറേ ഇങ്ങനെ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എപ്പോഴായിരിക്കും നാട്ടിൽ പോകുമ്പോൾ ഇത്തവണ അത് നോക്കണം, അത് വാങ്ങി കഴിക്കണമെന്നൊക്കെ. പക്ഷേ എന്തായാലും ഇത്തവണ അതേണ്ട ഞങ്ങളുടെ പിസ്ത ഷേക്ക് വന്നു. അപ്പോൾ ഇത് കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. ബൈ.